നമസ്കാരം. ഞാൻ പോരൂരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിനു മംഗലത്ത്. ജീവിക്കാൻ പഠിക്കാം, പ്രകൃതിയെ നോവിക്കാതെ. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഇന്ന് എല്ലാ സ്കൂളുകളിലും എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്നു. ഇന്ന് നമുക്കും ഏറ്റവും അനിവാര്യമായി നിൽക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുകയാണ് വനവൽക്കരണം. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ, പി ടി എ അംഗങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ഇന്ന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. അതിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേർന്നുകൊള്ളുന്നു. June 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ തണൽ വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും നടന്ന ഈ ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അപ്പോൾ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ല എങ്കിൽ നാം ഇല്ല എന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, പോരുവഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പരിസ്ഥിതി ദിനം സമുചിതമായി ആചരിക്കുകയാണ്. June 5 ലോക പരിസ്ഥിതി ദിനം. ഐക്യരാഷ്ട്ര സംഘടന 1972 മുതൽ June 5 പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരികയാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ഔപചാരികമായി അതിൻ്റെ ഉദ്ഘാടനം പോരൂരി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ ശ്രീ ബിനു മംഗലത്ത് നിർവഹിക്കുകയുണ്ടായി. വരും ദിവസങ്ങളിൽ കൂടുതൽ വൃക്ഷത്തൈകൾ നട്ട് ഈ ക്യാമ്പസിനെ ഹരിതാഭമാക്കാൻ പരിശ്രമിക്കുമെന്നും PTA ഉറപ്പു നൽകുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനം. 1972 ഐക്യരാഷ്ട്രസഭയാണ് June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഒരു ദിവസം കൊണ്ട് ലോക പരിസ്ഥിതി ദിനം ആചരിക്കാൻ പറ്റില്ലല്ലോ. പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉള്ളതാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് പരിസ്ഥിതി സംരക്ഷണം. ബഹുമാനായ ജനപ്രതിനിധികൾ, ഏറ്റവും ബഹുമാനപ്പെട്ട PTA അംഗങ്ങൾ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, June 5 നമ്മൾ ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾ സ്കൂളിൽ വളരെ ഗംഭീരമായി June 5 ആചരിക്കാറുണ്ട്. കുട്ടികൾ വൃക്ഷത്തൈകൾ നട്ടും കുട്ടികൾക്ക് വീടുകളിലേക്ക് വൃക്ഷത്തൈകൾ തന്ന് വിട്ടുകൊണ്ടും ഒക്കെയാണ് നമ്മൾ ഈ പരിസ്ഥിതി ദിനം ആചരിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് എത്താനോ അല്ലെങ്കിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യാനോ സാധിച്ചിട്ടില്ല. നമ്മുടെ സ്കൂളിലും പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നടുകയാണ്. അതിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രൗണ്ടിൻ്റെ 2 വശവുമാണ്. നിങ്ങൾ കുട്ടികൾക്ക് നട്ടുവരുന്ന വൃക്ഷങ്ങൾ വളർന്നു വലുതാകുമ്പോൾ അതിൻ്റെ തണലിലിരുന്ന് കളികൾ ആസ്വദിക്കാനും പാഠഭാഗങ്ങൾ വായിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ വൃക്ഷത്തൈകൾ, തണൽ മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ തണൽ വൃക്ഷങ്ങൾ വളർന്ന് വലുതാകട്ടെ. അത് നിങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തണലായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ സ്വാഗതം. എനിക്കറിയാം നിങ്ങളൊക്കെ ബോറടിച്ച് വീട്ടിലിരിക്കുമായിരിക്കും അല്ലേ. നമ്മുടെ സ്കൂളും പരിസരവും ഒക്കെ കാണാൻ നിങ്ങൾക്ക് കൊതിയാകുന്നില്ലേ? വിഷമിക്കണ്ട, ഇന്ന് നമുക്ക് സ്കൂളും പരിസരവും നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ദിന ആഘോഷവും ഒക്കെ ഒന്ന് കണ്ടാലോ? ഒപ്പം നിങ്ങളിൽ ചിലർ നട്ടു വളർത്തിയ മരങ്ങളെയും കണ്ടാലോ? പിന്നെ ഒരു കാര്യം, മരത്തെ നട്ടാൻ മാത്രം പോരെ കേട്ടോ, അതിന് വെള്ളവും വളവും ഒക്കെ കൊടുക്കേണ്ടതും കൂട്ടുകാർ തന്നെയാണ്. മരമില്ലെങ്കിൽ നാമില്ല എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ വരൂ, നമുക്ക് ഒരുമിച്ച് കാഴ്ചകൾ കാണാൻ പോകാം. ഓരോ വിത്തും ഒരു നന്മയാണ്, ഓരോ നന്മയും നമ്മളാണ്. ഓരോ വിത്തും ഒരു നന്മയാണ്, ഓരോ നന്മയും നമ്മളാണ്. ും
തുടങ്ങി.